പ്രശസ്തനായ ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ മിൽസ് കിങ്ടൺ്റെ ഒരു വാചകമുണ്ട്. തക്കാളി എന്നത് ഒരു പഴമാണ്. തക്കാളി എന്നതൊരു പഴമാണെന്നറിയുന്നത് അറിവ് തന്നെ. എന്നാൽ അത് ഫ്രൂട്ട് സലാഡിൽ ചേർക്കാനാകില്ല എന്ന് മനസ്സിലാക്കാൻ വിവേകവും തിരിച്ചറിവും തന്നെ വേണം. സർ, ഇതാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ പ്രശ്നം. വിവേകവും തിരിച്ചറിവും കൈമോശം വന്നുപോയ ഒരു പ്രതിപക്ഷത്തെയാണ് സർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിലും ഇവർ സ്വീകരിക്കുന്ന ഒരു സമീപനം അതാണ് സർ. സഭക്കകത്തും പുറത്തായാലും പിന്നെ ഈ അടുത്ത കുറേ നാളുകളായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, സർ, വിമർശിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ, വിമർശിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ എന്നാണ്. വിമർശിക്കാൻ തീർച്ചയായും അവകാശമുണ്ട്. പക്ഷേ ഇത്തരുണത്തിൽ എബ്രഹാം ലിങ്കന്റെ ഒരു വാചകം ഞാൻ ഓർത്തുപോവുകയാണ്. സർ, സഹായിക്കാനുള്ള മനസ്സുള്ളവനെ വിമർശിക്കാനും അവകാശമുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ, ഇവിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഈ സർക്കാർ വ്യാപൃതരാകുമ്പോൾ അതിനെയെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജനവിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് എങ്ങനെയാണ് സർ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കുക? സർ, ഒരു നിയമനിർമ്മാണ സഭയുടെ സാധ്യത വളരെ വലുതാണെന്ന തിരിച്ചറിവാണ് പുതിയ കാലത്തിന്റെ പൊതുമണ്ഡലത്തെ നയിക്കുന്നത്.